പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം നമ്മൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമുക്ക് വേണ്ടി മാത്രം അക്യൂമുലേറ്റ് ചെയ്യാനുള്ള ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം തരം താഴരുത്. നിങ്ങളുടെ ഭാരതത്തിൽ 6.5 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. 5 ലക്ഷം ഗ്രാമങ്ങളിലും ഇന്നുവരെ സുവിശേഷം എത്തിയിട്ടില്ല. നമുക്കൊക്കെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്, ക്ലോണിങ്ങിന്റെ ടെക്നോളജി പോലെ. എന്തിനാ ഗിദയോനെ വിളിച്ചത്? ശൂർവീർ ശുർമ പരാക്രമശാലി എന്ന് വിളിച്ചതിന്റെ അർത്ഥം ഒരു വഴക്ക നീല പേടിച്ചിരിക്കേണ്ടവനല്ലടാ. നീ എങ്ങനെയെങ്കിലും ഓറമ്മും കഴിച്ച് ചപ്പാത്തിയും കഴിച്ച് ജീവിച്ച് മരിക്കേണ്ടവനല്ല. നീ നിന്നെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ എനിക്ക് നിന്നെ കൊണ്ട് നിനക്ക് അപ്പുറത്ത് ചെയ്യിക്കേണ്ട ചില പദ്ധതികളുണ്ട്. പ്രിയ ദൈവസഭയെ, ഞാനും നിങ്ങളും നമ്മളെ പറ്റി മാത്രം ചിന്തിക്കേണ്ടവരല്ല. നശിച്ചു പോകുന്ന 1000 കണക്കിന് ആളുകളുടെ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തരികയ. അതെടുക്കുന്നതിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു കൂട്ടരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അവരുടെ പേരാണ് മലയാളി പെന്തക്കോസ്തുകാർ. നിങ്ങൾ അവസാനമായിട്ടൊരു മിഷൻ ഫീൽഡിൽ പോയതെന്നാ? നമ്മൾ അവസാനമായിട്ട് സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന? എന്നോട് ക്ഷമിക്കണം. നമ്മൾ ചോദിക്കും, ചൂടില്ലാത്ത സമയം എപ്പോഴാ ബ്രദറെ? വേറെ തണുപ്പില്ലാത്ത സ്ഥലം, അപ്പൊ ഞങ്ങളുടെയൊക്കെ തൊക്ക് പ്ലാസ്റ്റിക് ആണോ? ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും നിങ്ങളിൽ ആരെ പോലും പഠിക്കാൻ ദൈവം കൃപ തന്ന ആളാണ്. ഞാൻ റിസർച്ച് ചെയ്ത് നാഷണൽ അവാർഡ് മേടിച്ച. പണിയില്ലാത്തവരെയും പണിയുള്ളവരെയും ഒക്കെ കർത്താവിന് വേണം. പക്ഷെങ്കിൽ ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ലോകത്തെ സ്വാധീനിച്ച സുവിശേഷകരാരാണെന്നറിയാമോ? അധ്വാനികത മിടുക്കന്മാരാ. എന്തുകൊണ്ടാ സിറ്റി സ്റ്റഡിന്റെ പേര് നമ്മൾ കേൾക്കുന്നത്? സിറ്റി സ്റ്റഡ്, 100 മുറിയുള്ള വീട്ടിൽ നിന്ന് ദൈവത്തിന്റെ വിളി കേട്ട് ആഫ്രിക്കയിലെ കുടിലിലെത്തിയ മനുഷ്യനാ. ഞാൻ ഓർക്കുകയായിരുന്നു, എന്നെ പോലെയുള്ള ആളുകള് ദൈവത്തിന്റെ പേരിൽ കുടിലിൽ നിന്നും കൊട്ടാരത്തിലെത്തുമ്പോൾ, സിറ്റി സ്റ്റഡ് ദൈവത്തിന്റെ പേരിൽ കൊട്ടാരത്തിൽ നിന്നും കുടിലിലെത്തി. എന്നാ നമ്മൾ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തുന്നത്? കൊട്ടാരത്തിൽ നിന്ന് കുടിലിലെത്തി ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ നിന്നാ പ്രസംഗിച്ചേ. ഞാനൊരു പറഞ്ഞു, 10 വർഷം മുമ്പ് ഞാൻ ദോഹയെ വന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻവയോൺമെന്റൽ സയൻസിലെ എന്റെ റിസർച്ച്. 10 വർഷം മുമ്പ് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ കൂടുതൽ ഇല്ലായിരുന്നു. 10 വർഷം കഴിഞ്ഞ് ഇന്നും എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ കൂടുതൽ ഇല്ല. 1 സെന്റ് സ്ഥലം മേടിച്ചിട്ടില്ല, ഒരു വീട് വെച്ചിട്ടില്ല. എന്റെ ഭാര്യ നബാർഡ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാ. ഞാൻ ചിലപ്പോ ഓർക്കാറുണ്ട്, നമ്മൾ കോടികളുടെ വീട് വെക്കുമ്പോ നമുക്ക് നാണമില്ലേ? യേശുവിനെ പറ്റി ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത 5 ലക്ഷം ഗ്രാമങ്ങൾ എന്റെ ഭാരതത്തിലുള്ളപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥനായി പോകുന്നത് ആരുടെ കുഴപ്പമാ? നമ്മുടെ ഓരോ കുടുംബത്തിന് ഓരോ 10 ഗ്രാമങ്ങളെ ദത്തെടുക്കാൻ കഴിയാഞ്ഞിട്ടാണോ നമ്മൾ പറയുന്നത്? എനിക്ക് മതി, എനിക്ക് എന്റെ ഗോതമ്പെങ്കിലും കിട്ടിയാ മതി, ബാക്കി ആൾക്കാരുടെ കാര്യം അവര് നോക്കിക്കോട്ടെ. ബീഹാറിൽ ആള് മരിച്ചാൽ എനിക്കെന്നാ? മറക്കരുത്, കുക്ക് സായിപ്പ് പാശ്ചാത്യ ലോകം വിട്ടു വന്ന് ആ കുമ്പനാടും അതിന്റെ ആ സ്ഥലങ്ങളിലൂടെ കാളവണ്ടിയിൽ നടന്നതുകൊണ്ട് സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ആത്മഭാരമില്ലാത്ത ജനം, ആത്മഭാരമില്ലാത്ത ദൈവമക്കൾ, തനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ദൈവസഭകൾ. സെൽഫ് സെന്റേഡ് ക്രിസ്ത്യാനിറ്റി ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡേഞ്ചർ വേൾഡ് ഈസ് ഫേസിംഗ് ടുഡേ. തങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന, നശിച്ചു പോകുന്നവരെ പറ്റി ഒരു ചിന്തയുമില്ലാത്ത ദൈവസഭ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ്. എന്താണോ എന്നറിയാമോ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളൊക്കെ നാട്ടിലെ സഭകളിലെ മെമ്പർ ആണല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. അടുത്ത തവണ ചെല്ലുമ്പോൾ നോക്കിക്കോ. വർഷത്തിൽ 10 പേര്
അപ്പുറത്തെ സഭ പൊട്ടിച്ചിപ്പുറത്ത് വന്നവരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നേ. പത്തു പേര് പുതുതായിട്ട് വിശ്വാസത്തിൽ വന്ന എത്ര സഭകളുണ്ട് മധ്യ തിരുവിതാംകൂറിൽ. 50 വർഷം കഴിയുമ്പോൾ ആ സഭകളെല്ലാം കാലിയാകാൻ പോവാ. ബ്രദറെ ചുമ്മാ തമാശ പറയരുത്, എന്നോട് പറയരുത് ഇംഗ്ലണ്ടിലെ സഭകൾ മുഴുവൻ കാലിയാകുക. എന്താ കാരണമെന്ന് അറിയാമോ? ദൈവത്തിന് വേണ്ടി ചിന്തിക്കാത്തവര്, സ്വയത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥ ക്രിസ്ത്യാനികള്. എന്തുകൊണ്ട് അമേരിക്കയിൽ ലെസ്ബിയൻസും ഒരിക്കൽ ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് രാവിലെ ബൈബിള് പഠിപ്പിച്ച സ്കൂളുകളിൽ ഇന്ന് ബൈബിൾ എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ദൈവത്തിന് ഹൃദയത്തിൽ സ്ഥാനം ഇല്ലാത്ത വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, സ്വയത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്നവര്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിക്കുന്നത് പരാക്രമശാലിയെ എന്നാ. ലോകത്തിൽ ആരെ കാണിക്കാനാ പ്രിയമുള്ളവരെ? നമ്മുടെ ഗാഡ്ജറ്റ്സും നമ്മുടെ കാര്യങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ? ആരെക്കാ നമ്മൾ ഇന്ന് നമ്മൾ പാടിയല്ല, നമ്മുടെ പാട്ടുകളൊക്കെ എന്താ എത്ര സുന്ദരമായ പാട്ടുകളാ. മനുഷ്യർ നിഴല് പോലെയുള്ളവരാ. നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടാ നിഴല് പോലാണെന്ന് തോന്നുമോ? നമ്മുടെ കാര്യങ്ങളും ഒക്കെ കണ്ടാൽ നമ്മൾ പറയും, കർത്താവേ ഇപ്പോഴൊന്നും വരണ്ട, ഞാനൊരു 200 വർഷത്തേക്കുള്ള അടിസ്ഥാനം ഇട്ടാ ഇതുണ്ടാക്കിയേക്കുന്നേ. ഒരാൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഒരു ചർച്ച് വെക്കണമെന്നുണ്ട്, എത്ര? 10,000 രൂപയ്ക്ക് വെച്ചാലും സന്തോഷമാ. കർത്താവിന് കൊടുക്കുകയും വേണം, എന്റെ കയ്യിൽ നിന്നൊന്നും പോവുകയും ചെയ്യരുത്. പണ്ടൊരാൾ പറഞ്ഞതുപോലെ എന്റെ ഒരു അസുഖം മാറിയാ ഞാന് ഓ എന്റെ വീട് മുഴുവൻ കർത്താവ്, വീട് വിറ്റ തുക കർത്താവിന് കൊടുത്തേക്കാന്ന് പറഞ്ഞു, അസുഖം കർത്താവ് അങ്ങ് മാറ്റി. അപ്പോളവർത്ത് അയ്യോ ഇതെങ്ങനെ ഞാൻ കർത്താവിന് കൊടുക്കുന്നേ? അപ്പോളാ പറഞ്ഞ 10 കോടി രൂപയുടെ വീടാ. ആ അപ്പൊ പിന്നെ പുള്ളി മിടുക്കനായിരുന്നു. അപ്പൊ പറഞ്ഞു വീട് വിൽക്കാനുണ്ട് 1,00,000 രൂപ, പക്ഷെ വീട് മേടിച്ച പട്ടിയേം കൂടെ മേടിക്കുന്നവർക്കെ വീട് കൊടുക്കത്തുള്ളൂ. 9,99,000 രൂപ പട്ടിയുടെ വില, 1,00,000 രൂപ വീടിന്റെ വില. വീട് വിറ്റു, കർത്താവിന്, കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തല്ലോ, 1,00,000 രൂപയ്ക്ക് ഞാൻ വീട് വിട്ടത് കർത്താവിന്, പട്ടിയുടെ വില എനിക്കാ. എന്തോ മിടുക്കന്മാരാ നമ്മളൊക്കെ. ഒരു അച്ചായനോട് പറഞ്ഞു 1,00,000, അയ്യോ 1,00,000 രൂപയ്ക്ക് വീട് ഇത് വെക്കാൻ പറ്റത്തില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ മനസ്സിൽ വന്നു, അച്ചായ നിങ്ങളുടെ പട്ടിക്കൂടിന്റെ വില, പട്ടിക്കൂട് ഉണ്ടാക്കാൻ 10 രൂപയായിരുന്നു. ഓ നമ്മൾ തോക്കുക കേട്ടോ, നമ്മൾ തോക്കുക. നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ പോകുന്നവരാകണം, നമ്മൾ പോകുന്നവരാകണം. എനിക്ക് 3 മിനിറ്റുകൂടുണ്ട്, ഞാൻ നിങ്ങളൊരു കാര്യം പറയാമുള്ള പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ക്രിസ്തീയ ജീവിതമല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ക്രിസ്തീയ ജീവിതം. അത് സർവൈവർഷിപ്പാ. സ്വർഗത്തിൽ ചെല്ലുമ്പം ഇവിടത്തെ വലിയ കാര്യങ്ങളൊക്കെ പറയാം, അവിടെ ചെല്ലുമ്പം എല്ലാവരും വലിയ കിരീടങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ എനിക്കൊന്നുമില്ലേ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഞാൻ ഇവിടുത്തെ അച്ഛനായിരുന്നെന്നോ ഇവിടുത്തെ ഏറ്റവും വലിയതൊക്കെ എന്റെ ആയിരുന്നെന്നോ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവിടുത്തെ നിയമങ്ങൾ വേറെയാ. സഹോദരന്മാരെ, സഹോദരിമാരെ, പിള്ളേരെ ഈ കെൻഡക്കി KFC കഴിപ്പിച്ചും കാർട്ടൂൺ കാണിച്ചും അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാലുണ്ടല്ലോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പാപ്പരായിരിക്കും. ഇഷൻ കഞ്ചർ ഒറ്റ സുവിശേഷകനില്ല, നവത ഒരൊറ്റ സുവിശേഷകനില്ല, സുപ്പോള ഒരൊറ്റ സുവിശേഷകനില്ല. ഞാനിത് പറയുമ്പം കഴിഞ്ഞ 15 വർഷം ഞങ്ങളുടെ കൂടെ വേല ചെയ്ത, യേശുവിന് വേണ്ടി ജീവിതം കൊടുത്ത, അത്യധ്വാനിയായിരുന്ന 42 വയസ്സുള്ള ഡെനി പനക്കൽ, ചാലക്കുടി IPC ചർച്ചിലെ അംഗം, ഇന്ന് രാവിലെ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. സ്വന്തം ശരീരം നോക്കാതെ കർത്താവിന് വേണ്ടി ഓടി. താൻ ബീഹാറിൽ ചെല്ലുമ്പം, പൂർണിയായിൽ ചെല്ലുമ്പോൾ 2 കൂട്ടായ്മയുള്ളിടത്ത് താൻ ഓടി നടന്ന് അധ്വാനിച്ച് 200-ലധികം ഭവന സഭകളുണ്ടായി. 42 വയസ്സേ ഉള്ളൂ.
എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും, നമുക്കതൊന്നും ഒരു വിഷയമല്ലല്ലോ. ഞങ്ങൾ വിന്റർ ക്ലോത്ത് കൊടുക്കുമ്പം കഴിഞ്ഞ തവണ ചെന്നപ്പം 8 വയസ്സുള്ള ഇതുപോലൊരു മോള് അവൾ ഓടി വരുന്നത്, 4 ഡിഗ്രി സെന്റിഗ്രേഡുള്ള സമയത്ത്, 4 സ്വെറ്റർ ഇടേണ്ട സമയത്ത് അവൾക്ക് ഒരു സ്വെറ്ററുമില്ല. അവൾ പുതച്ചിരിക്കുന്ന റജായി പുതയ്ക്കേണ്ട സമയത്ത് അവൾ പുതച്ചിരിക്കുന്നത് ഒരു കൊതുകു വല. സഹോദരിമാരെ, നിങ്ങളുടെ വാർഡ്രോബ് ഇന്ന് രാത്രി നിങ്ങൾ പോയി നോക്കണേ. സഹോദരന്മാരെ, നിങ്ങളുടെ വാർഡ്രോബ് നോക്കണേ. എന്തിനു വേണ്ടിയാ നമ്മൾ ഇതെല്ലാം കൂട്ടിവെക്കുന്നേ? ഒരൊറ്റ ജീവിതം, അത് വേഗം കഴിഞ്ഞു പോകും. യേശുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. ഭാരതം യേശുവിനെ അറിയട്ടെ. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.